അതിലിപ്പോ ഉണ്ടായ സംഭവം, എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി ആ റിപ്പോർട്ട് ഡി ജി പി ഗവൺമെന്റ് നൽകുക. ആ റിപ്പോർട്ട് നൽകുമ്പോൾ ഡി ജി പി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, ഈ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല, അപ്പോൾ പരിശോധന നടക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്, ഡി ജി പിയെ തന്നെ. എ ഡി ജി പി ആണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആള് എന്നുള്ളതുകൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോ അല്ല, നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം ഒരു മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. അതാണ് അല്ല നിങ്ങളെ നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും. അദ്ദേഹത്തിന്റെ മേലെയുള്ള ഡി ജി പി ആണല്ലോ അന്വേഷിക്കുക. അപ്പോൾ ഡി ജി പി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത്. അപ്പോൾ ഡി ജി പി ഇപ്പോ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഞാൻ പറയുന്നത് കാര്യമില്ലല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിലൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയ്ക്ക് അവരെ അവധി കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്നറിയില്ല. ഏതായാലും അത് ഞാൻ അവധി കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിയ അവധി 30 ദിവസമാണ്. അപ്പോ ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറക്ക് അതിന്റെ ഭാഗത്ത് തീരുമാനമുണ്ടാവും. ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ. ഒരു ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കാമെന്നാണ്. ഒരു ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റെതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാൽ ഇത് ആർക്കും കേൾക്കാൻ പറ്റൂല. ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ അക്കാര്യത്തില്. നിങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്? എന്റെ നിലപാട് ശരിയായിക്കൊണ്ടു തന്നെയല്ലേ പറയുന്നത്? അതിലെന്താ സംശയം നിങ്ങൾക്ക്? എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. ആ നിലപാടെന്താ? ഞാൻ ഈ സ്വരത്തിലല്ലാലോ സംസാരിക്കേണ്ടത് സാധാരണ. നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങള്
അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് നടപടിയെടുക്കുക, എന്താണോ വേണ്ടത് അന്ന് അപ്പൊ തീരുമാനിക്കാന്നാണ്. ആ തീരുമാനം എടുക്കുമെന്നുള്ളതിനാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല, അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നല്ലേ ഉള്ളൂ. എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയല്ലോ. നിങ്ങളെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ഇപ്പൊ ആവർത്തിക്കുന്നത്. അത് ഞാൻ പറയേണ്ടത് ആ റിപ്പോർട്ടിന് ശേഷമാണ്, അതും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നടപടിയല്ലേ വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധിക്കരുത്. അപ്പോ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞു തീരട്ടെ, അല്ലാതെ അതിന് മുൻപ് ധൃതി പിടിച്ച് ആ നിലപാട് പറയലല്ല ഔചിത്യം.